നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. ഞാൻ ആയുർവേദ വിദ്യാർത്ഥിയാണ്. എനിക്ക് സമൂഹത്തോട് ആയുർവേദത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയാണ് കോവിഡ്-19. കോവിഡ്-19 അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും മറ്റേത് ശാസ്ത്രശാഖയിലാണെങ്കിലും ഒരു പ്രത്യേക ചികിത്സാരീതി ഒന്നും തന്നെയില്ല. ആ രോഗലക്ഷണത്തിനുള്ള ചികിത്സ മാത്രമേ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ആയുഷെന്ന സംഘടന, ആയുഷെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എല്ലാ ഡോക്ടർമാരും ചേർന്നൊരു സംഘടന ഒരു പ്രോട്ടോകോൾ ഇറക്കിയിരുന്നു. ആ പ്രോട്ടോകോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ്-19 പ്രതി യൂസ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളെക്കുറിച്ചും ഈ രോഗലക്ഷണം കാണിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകളെക്കുറിച്ചും ഒരാളുടെ വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളെക്കുറിച്ചുമാണ് അവർ പറഞ്ഞത്. ഒരു ആയുർവേദ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ ഈ ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി, നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ, ഈ കാര്യങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഒരു ഉന്നയിക്കുകയുണ്ടായി. അത് ഞങ്ങളൊന്നും കൂടി അന്വേഷിച്ചപ്പോൾ അത് ഇല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ആ പ്രോട്ടോകോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മെഡിസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആയുഷ് 64, അഗസ്ത്യ അരീതകി, അണുതൈലം. ഈ അണുതൈലം മൂക്കിലൊഴിക്കുന്ന മരുന്നാണ്. 2 തുള്ളി വെച്ച് രാവിലെ നമുക്ക് ഓരോ മൂക്കിൽ ഒഴിക്കാവുന്നതാണ്. അഗസ്ത്യ അരീതകി നമുക്ക് 0.5 ഗ്രാം എടുത്ത് ചൂടുവെള്ളത്തിൽ കലക്കി നമുക്ക് കുടിക്കാവുന്നതാണ്, രാവിലെ കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആയുഷ് 64, ഒരു ടാബ്ലറ്റാണ്. അത് നമുക്ക് 2 എണ്ണം വെച്ച് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇത് അവർ പറഞ്ഞ പ്രോട്ടോകോൾ പ്രകാരമുള്ള മരുന്നാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് മരുന്നുകളുണ്ട്. ഇപ്പം അമൃതോത്രം കഷായമാണെങ്കിലും ഇന്ദുകാന്തം കഷായമാണെങ്കിലും ഹരിദ്രാകാന്തമാണെങ്കിലും നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ നമ്മൾ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരു പനി വന്നു കഴിഞ്ഞാൽ ഷണങ്കപാനീയം കൊടുത്ത് കുടിക്കുന്നതും ഇപ്പം പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു നെല്ലിക്ക രണ്ട് നെല്ലിക്ക നമ്മൾ കഴിച്ചാൽ പോലും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനായ ആവശ്യമായ ഘടകങ്ങൾ ആ നെല്ലിക്കയിലുണ്ട്. അത് കഴിക്കുവാൻ തന്നെ നമ്മളൊരു 5 സൂര്യ അസ്തമയത്തിന് മുമ്പ് നമ്മൾ കഴിക്കണം. അത് അതിൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വരും യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഓടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കേണ്ടത്. നമ്മൾ ഈ കുന്തിരിക്കം പുകയ്ക്കാറില്ലേ, അതുപോലെ തന്നെ അപരാജിത ധൂപ ചൂർണം എന്നൊരു ചൂർണമുണ്ട്. ആ ചൂർണം നമ്മൾ പുകയ്ക്കുകയാണെങ്കിൽ, ധൂപനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള ഈ സൂക്ഷ്മ അണുക്കൾ, ഫംഗസുകൾ, വൈറസുകളെല്ലാം നമ്മൾ പോകുന്നതിന് നശിക്കുന്നതിന് ഇടയാണ്. ഈ ചൂർണം ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ പൊടിക്കൈ ഉപയോഗിക്കുന്നതാണ്. ഈ ഉള്ളിയുടെ തോല്, വെളുത്തുള്ളിയുടെ തോല്, കറിവേപ്പില, ഉപ്പ്, കടുക്, ഇതെല്ലാം പൊടിച്ചിട്ട് നമ്മൾ ചിരട്ടക്കല്ലിട്ട് പുകച്ച് കഴിഞ്ഞാൽ ഈ അണുക്കളെല്ലാം ചത്തുപോകുന്നതായിരിക്കും. അപ്പം നമ്മളെല്ലാം ഈ ബ്രേക്ക് ദ ചെയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൈ കഴുകുന്നതും സോപ്പിട്ട് എന്താ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സോപ്പിട്ട് കൈ കഴുകുന്നതും എല്ലാം നമ്മൾ സെൽഫ് പ്രിക്കോഷൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രിക്കോഷൻ്റെ ഭാഗം, ഒരു മുൻകരുതലാണ്. ആ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വഴി നമുക്ക് ഈ കോവിഡ്-19 മാത്രമല്ല ബാക്കിയുള്ള ഒരുപാട് രോഗങ്ങൾ നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ മെഡിസിൻ നമുക്ക് എന്തെങ്കിലും രീതിയിൽ, നമുക്ക് ഈ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ പോലെ തന്നെ ഈ മെഡിസിൻസ് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാമ്പയിനോ അതുപോലെ എന്തെങ്കിലും നടത്താൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു ആശയമായിരിക്കും. ഈ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നത്. നന്ദി.